യാത്രാ വിമാനം തകർന്നു വീണു. അഫ്ഗാനിസ്ഥാനിലെ ടോപ്പഖാന മലനിരകളിലാണ് വിമാനം തകർന്നത്. ഇന്ത്യയിൽ നിന്ന് ഉസ്ബെക്കിസ്ഥാൻ വഴി മോസ്കോയിലേക്ക് പോവുകയായിരുന്ന ചാർട്ടേഡ് ഫ്ലൈറ്റാണ് അപകടത്തിൽപ്പെട്ടത് എന്ന് വാർത്താ ഏജൻസിയായ റോട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യൻ വിമാനമല്ല തകർന്നതെന്ന് DGCIയും വ്യക്തമാക്കി. വിവരങ്ങൾ തൗഫീഖ് നൽകും. തൗഫീഖ്, എന്താണ് ഈ വാർത്തയുടെ വിശദാംശം? അജി, അഫ്ഗാനിലെ ഒരു വാർത്താ ഏജൻസിയാണ് ടോപ്ഖാനയിൽ മലനിരകളിൽ ഒരു ഇന്ത്യൻ യാത്രാ വിമാനം തകർന്നു വീണതായി ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ഇൻഫർമേഷൻ ആൻഡ് കൾച്ചറൽ വിഭാഗം മേധാവിയെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ടോളോ ന്യൂസ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അതിന് പിന്നാലെയായിരുന്നു DGCI ഇത് ഇന്ത്യയിൽ ഇന്ത്യൻ വിമാനമല്ല എന്നുള്ള സ്ഥിരീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ത്യൻ വിമാനമല്ല, ഈ വിമാനത്തിൽ ഇന്ത്യക്കാരില്ല എന്നുകൂടി ഇപ്പോൾ കേന്ദ്രം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഉസ്ബെക്കിസ്ഥാൻ വഴി മോസ്കോയിലേക്ക് പോവുകയായിരുന്ന ചാർട്ടേഡ് ഫ്ലൈറ്റാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്നൊരു വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. DF-10 വിമാനമാണ് തകർന്നു വീണിരിക്കുന്നത്. വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമായിരുന്നു ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ചെറു വിമാനമാണ് തകർന്നു വീണതെന്ന റിപ്പോർട്ട് കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. 6 പേരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് ഇപ്പോൾ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റഷ്യയിൽ രജിസ്റ്റർ ചെയ്ത ആ വിമാനമാണ് തകർന്നു വീണിരിക്കുന്നത് എന്നുകൂടിയുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. DGCI ആണ് ഇതൊരു ഇന്ത്യൻ വിമാനമല്ല എന്ന് ഉടൻ തന്നെ ആ സ്ഥിരീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ ആരംഭിച്ചതായിട്ടുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്.